നമസ്കാരം. ഇന്ന് നമ്മളിങ്ങനെ സന്തോഷത്തിൻ്റെ വഴിയിലൂടെ പിന്നെയും സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചിങ്ങനെ പോകുമ്പോഴാണ് നമ്മളെപ്പോഴും പത്ര റിപ്പോർട്ടുകളിലാവട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസിലൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കുന്നൊരു, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ജപ്പാൻകാരുടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യം. ജപ്പാനിലെ ശരാശരി ഒരു പുരുഷൻ്റെ ആയുർദൈർഘ്യം 81 മുതൽ 91 വയസ്സ് വരെയാണ്. അതേപോലെ സ്ത്രീകളുടെ ആയുർദൈർഘ്യം പറയുന്നത് 78 മുതൽ 88 വയസ്സ് വരെ. അങ്ങനെ ഏറ്റവും കൂടിയ ആയുർദൈർഘ്യമുള്ള ആളുകളാണ് ജപ്പാനിലുള്ളതെന്നാണ് പറയുന്നത്. മാത്രമല്ല, അവിടെയുള്ള ആളുകൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കി സ്ഥലങ്ങളെ അപേക്ഷിച്ച്. അതുകൂടാതെ പൊണ്ണത്തടിയുള്ള ആളുകൾ ആകെ ജപ്പാനിൻ്റെ 4% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഈ, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു എന്തുകൊണ്ട് ഇവർ ഇത്രയും ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുക, ആയുർദൈർഘ്യത്തിൻ്റെ ഈ കൂടുതൽ ഇതെങ്ങനെ ലഭ്യമാകുന്നു, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇവരുടെ സന്തോഷത്തിൻ്റെ സീക്രട്ട് എന്തൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഒരുപാട് ആളുകൾ ജപ്പാനിൽ പോയിട്ടും അവിടെ നിന്ന് പുസ്തകം എഴുതിയിട്ടും ഒക്കെ ഉണ്ട്. ആ സ്പെഷ്യാലിറ്റീസൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ഈ സ്പെഷ്യാലിറ്റീസൊക്കെ കാണാൻ പറ്റും. അവിടെ തന്നെ ഉള്ള ആളുകൾ തന്നെ ചെയ്ത വീഡിയോസ് തന്നെ ധാരാളം അവൈലബിളാണ്. അപ്പോൾ നമുക്കും ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ജപ്പാൻകാർ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക. നമ്മളിവിടെ ഇങ്ങനെ ആഞ്ഞു ശ്രമിച്ചിട്ട് മനുഷ്യന് സന്തോഷം കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ഈ മൊത്തം ഒരു ജനറേഷന് കംപ്ലീറ്റ് ഹാപ്പിനെസ് കിട്ടാനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിലെ ഒന്നാമത്തെ കാര്യം ഫുഡ് ഹാബിറ്റ്സാണ്. നമ്മളിവിടെ ഇങ്ങനെ വെറും വാക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി, പ്രത്യേകിച്ച് മലയാളികളുടെ. വെറുതെ ഇങ്ങനെ പറഞ്ഞു വിടും, ഇതൊന്നും നമ്മൾ പ്രാക്ടിക്കലാക്കില്ല. അപ്പോൾ ഇവിടെ മലയാളിയുടെ എനിക്ക് തോന്നുന്ന ചെറുപ്പം തൊട്ടുള്ള ഒരു രീതി എന്ന് വെച്ചാൽ വയറ് നിറയെ കഴിക്കുക, കുട്ടിക്കുമ്പം നിറയെ മാമുന്ന, ഇതാണ് നമ്മുടെ ഒരു രീതി. വലുതാകുമ്പോഴത്തെ വെച്ചാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, അപ്പോൾ അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കുക. പക്ഷേ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇപ്പം നമ്മൾ കുറേ പേരൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യം തന്നെ, അതായത് അവർ ഓൾമോസ്റ്റ് ഫുൾ മാത്രമേ അവർ ഭക്ഷണം കഴിക്കത്തേ. ആ മൊത്തം ആളുകളാണ് ജപ്പാനീസ് കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫുൾ അല്ലെങ്കിൽ പകുതി വയറ് അവർ നിറയ്ക്കൂ. അത് പലതരം ഫുഡ് കമ്പൈൻ ചെയ്താണ്. ഇപ്പോൾ നമ്മൾ ന്യൂട്രീഷൻസ് ഒക്കെ പറയുന്ന പോലെ പലതരം ഫുഡ് നമ്മളെങ്ങനെയാ വെച്ചാൽ കുറേ ചോറും ഇത്തിരി ഉപ്പേരിയും, ഒരു അരിക്ക് പേരിന് ഭംഗിക്ക് ഒരു പൊട്ട് തൊട്ടടുത്ത പോലെ നമുക്ക് ഉപ്പേരി ഉണ്ടാവുക. അവരങ്ങനെയല്ല, പല വിഭവങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു മീൽ, അതും ആകെ പാതി വയറ് നിറയാൻ തക്കവണ്ണം മാത്രമേ അവർ കഴിക്കാറുള്ളൂ. അതാണ് പ്രധാന കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ബാത്ത് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹൈജീനിക് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങളാണ്. അതവർ വളരെ കെയർഫുൾ ആയിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ചും കുളിയുടെ കാര്യം. അപ്പോൾ കുളിയുടെ കാര്യം പറയുമ്പോൾ മലയാളിയുടെ കുളി ഉണ്ട് അമ്മേ വിശ്വപ്രസിദ്ധമാണ് അല്ലേ. എന്തോ ഒരു കുളിക്കുന്ന മനുഷ്യന്മാരാണ് മലയാളികൾ, ഭയങ്കര കുളിയല്ലേ നമ്മൾ രണ്ടു നേരം. പക്ഷേ ഇവരുടെ കുളിക്കൊരു പ്രത്യേകത ഉണ്ട്, അതായത് ഇവർ വെള്ളത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് അത്ര ഇവർ കുളിക്കുക. അതായത് ചെറു ചൂടുവെള്ളത്തിൽ ബാത്ടബിൽ അവർ കുറേ നേരം ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കും അത്ര ചെറിയ ചൂടുവെള്ളത്തിൽ. ഇപ്പം ഈ നമ്മുടെ ഈ സ്പൈനൽ കോഡിനൊക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്, ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കാനൊക്കെ വളരെ നല്ലതെന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയ ചൂടുവെള്ളം നമ്മുടെ ഈ സ്പൈനൽ കോഡിലേക്ക് വീഴുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു റിലാക്സേഷൻ, നമുക്കൊരു ഒരു സുഖ നിദ്രയൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. വല്ലാത്തൊരു സുഖം എനിക്കിഷ്ടമാണ് ചെറിയ ചൂടുവെള്ളത്തിൽ. ചെറിയ ചൂടല്ല, എനിക്ക് കുറച്ചുകൂടി ചൂട് ഇഷ്ടമാണ്. അപ്പോൾ അത് ആണ് അത്ര അവരുടെ വേറൊരു ഈ ഒരു ഇതിൻ്റെ കാര്യം അതാണെന്ന് കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ വളരെയധികം വ്യക്തി ശുചിത്വം പാലിക്കുന്ന ആളുകളാണ്, ഇൻക്ലൂഡിംഗ് എസ്പെഷ്യലി നിങ്ങൾ എന്തായാലും അതിൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങളൊന്ന് അടിച്ചു നോക്കൂട്ടോ. ജപ്പാൻകാർ തന്നെ ആയിട്ട് വീഡിയോ ഉണ്ട്. അവർ ഏറ്റവും ശുചിത്വം എന്ന് അവർ പറയുന്നത് അവരുടെ ടോയ്ലറ്റിനാണ്. അവരെല്ലാ ദിവസവും അവരുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും, ഓരോ വ്യക്തിയും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും പോയി കഴിഞ്ഞാൽ. അപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക പറയുമ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ വെറുതെ ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ ഒഴിക്കില്ല. അതിൻ്റെ വീഡിയോ വരെ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ കംപ്ലീറ്റ് നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ ഉണ്ട് അവരുടെ ടോയ്ലറ്റ്, കാരണം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അവർ ടിഷ്യൂ പേപ്പർ കൊണ്ട് സൈഡൊക്കെ ഒപ്പി ഇങ്ങനെ തിളങ്ങുന്ന പോലെ ഉണ്ട് അവരുടെ ടോയ്ലറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അവിടുത്തെ എത്രയോ പ്രശസ്തരായിട്ടുള്ള, ഇൻക്ലൂഡിങ് എനിക്കൊന്നും അവരുടെ എന്താ പറയുക നേതൃസ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരൊക്കെ പോലുള്ള ആളുകൾ പോലും അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്ക് അവൈലബിൾ ആണ്. അവരതിന്, കാരണം അവർ പറയുന്നത് ഏറ്റവും ഹംബിളാവാൻ സാധിക്കുന്ന അവർ പറഞ്ഞു, അവർ പബ്ലിക് ടോയ്ലറ്റ് പോലും ക്ലീൻ ചെയ്യും. കാരണം അവരുടെ പബ്ലിക് ടോയ്ലറ്റ് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മൂത്രപ്പുര പോലെ അല്ല അവസ്ഥ ഉണ്ടാവുക, അതും ക്ലീൻ ആയിരിക്കും. മൊത്തം ഒരു ജനത എങ്ങനെയാണെങ്കിൽ അത് ക്ലീൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുപോലും അച്ഛാ നമ്മളൊരാളുടെ നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹംബിളായി മാറുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഈ വൃത്തിയായി ടോയ്ലറ്റ് കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി. സത്യമല്ലേ? കാരണം നമുക്ക് നമ്മുടെ റൂമിലായാൽ പോലും ടോയ്ലറ്റ് ഒക്കെ ഒന്ന് ക്ലീൻ, നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എനിക്കൊക്കെ ഏറ്റവും നമ്മളൊരു സ്ഥലത്ത് റൂം എടുത്താൽ പോലും എനിക്ക് ഭയങ്കര ടെൻഷനാകുന്ന ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ആദ്യം അതിൻ്റെ വാതിലാണ് തുറന്നു നോക്കുക, എങ്ങനെ ഉണ്ട്. ഒരു വീട്ടിൽ ചെന്നാൽ തന്നെ ടോയ്ലറ്റാണ് നമുക്കൊരു, അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പോൾ രാവിലെ അവർ ചെയ്യുന്ന ഒരു കാര്യം അതാണെന്നാണ് പറയുന്നത്. മാത്രമല്ല വെൽ അറേഞ്ച്ഡ് ആണ് അത്ര അവരുടെ കാര്യങ്ങൾ. ഇപ്പോൾ ഷൂസ് അഴിച്ചു വെക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അവരുടെ.
അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നതിൽ ഒന്നതാണ്. കാരണം ഷൂസ് എന്ന് പറയുന്നത് തോന്നിയ പോലെ വലിച്ചു വാരിയിടുന്നില്ല, ഒരുക്കെ എല്ലാവരും ഇതൊക്കെ പാലിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നോർമലി എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ കാണുമ്പം. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എൻ്റെ കാറ് ഒരിക്കലും ഭയങ്കര ഉള്ള് അത്രയ്ക്ക്, എനിക്ക് ചില കാറിൽ കയറുമ്പോൾ കുറേ വർഷമായിട്ടുള്ള കാറായി, പക്ഷെ എന്ത് വൃത്തിയായിട്ട് അവർ കൊണ്ടുനടക്കാമെന്ന് ഞാനിങ്ങനെ വിചാരിക്കാറ്. ഞാൻ അക്കാര്യത്തിൽ കുറച്ച് വീക്കാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സ്ത്രീകൾ റൂം ക്ലീനിങ്ങിൽ ബെറ്ററും വണ്ടി കൊണ്ടുനടക്കാൻ കുറച്ച് മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ കാറ് കുറച്ചുകൂടി നീറ്റായിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു ക്ലീനിങ് ഹാബിറ്റ്, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, അല്ലെങ്കിൽ നമ്മുടെ ഓൾ ടുഗദർ നമ്മുടെ ഒരു ഒരു ഹൈജീനിക് കൺസെപ്റ്റ് അല്ലേ, അതൊന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും എന്ന് ആണ് ജപ്പാൻകാർ പറയുന്നത്. പിന്നെ അടുത്തത് ബോഡി പോസ്റ്ററാണ്. നമ്മളിപ്പം നേരത്തെ തന്നെ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഇരുത്തം നടത്തം. ഞാനത് നമ്മുടെ ഡാൻസ് തെറാപ്പി എന്നുള്ളൊരു എപ്പിസോഡിൽ ഞാൻ വളരെ വിശദമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നടത്തം അല്ലെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ്, ഇതിൽ നിന്നാണ് ശരിക്കും ഒരാൾ നമ്മളെ ജഡ്ജ് ചെയ്യുക പോലും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇരുത്തം നടത്തമൊക്കെ ശരിയാവണമെങ്കിൽ നമ്മുടെ നമ്മൾ ഈ ബോഡി പോസ്റ്റർ നമ്മൾ കറക്റ്റായിട്ട് നിൽക്കുക, കറക്റ്റായിട്ട് ഇരിക്കുക, ഇത് നമ്മൾ പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. ആക്ച്വലി അവരുടെ വസ്ത്രം പോലും, കിമോണ എന്നുള്ളവരുടെ വസ്ത്രം പോലും ആ ബോഡി പോസ്റ്റർ കറക്റ്റായി നിൽക്കാൻ തക്കവണ്ണമാണ് അത്ര അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ പ്രായം തൊട്ട് അവർ ഇത് അവർ പറയുന്നത് നമ്മുടെ ചിന്തയെ, നമ്മുടെ ശാരീരിക ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു പോസ്റ്റേഴ്സ് ഇത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ജപ്പാൻകാർ പറയുന്നത്. പിന്നത്തെ ഒരു പ്രധാന കാര്യം, ആക്ച്വലി ഇത് ജപ്പാൻകാർക്ക് മാത്രമുള്ളതല്ല, നമുക്കും ഉള്ളതാണ്, നമ്മൾ പാലിക്കാറില്ല എന്ന് മാത്രം, അവർ നന്നായിട്ട് പാലിക്കുന്ന ആളുകളാണ്. അവർ വളരെ നേരത്തെ ഉണരുകയും അതേപോലെ തന്നെ രാത്രി വേഗം തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആളുകളാണ്. നമുക്കും അങ്ങനെ രീതികളില്ലേ? നമുക്ക് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രീതി, നമ്മുടെ ആചാരമേ അങ്ങനെയാണ്. നമ്മൾ പിന്നെ എന്താ പറയുക, രാത്രിയുടെ ഏറ്റവും എൻഡ് കഴിഞ്ഞിട്ടുള്ള, എന്നാൽ രാവിലെ ആവുന്നതിന് പ്രഭാതമാവുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തെയാണ് നമ്മൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് ഉണരണം എന്നാണ് നമ്മൾ ശരിക്കും പറയുക. സൂര്യോദയത്തിന് തൊട്ട് മുമ്പും രാത്രിയുടെ അവസാനത്തിൻ്റെ തൊട്ടടുത്ത സമയം ആയിട്ടുള്ള ആ സമയത്ത്, കാരണം ഈ സൂര്യൻ എന്നുള്ള പദം പോലും കംപ്ലീറ്റ് എനർജിയാണ്. സൂര്യൻ എന്ന് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും മുഖമാടുമോ? ഒരിക്കലുമില്ല. സൂര്യൻ എന്ന പദത്തിൽ പോലും നമുക്ക് പ്രകാശം അല്ലെങ്കിൽ പോസിറ്റിവിറ്റി, കംപ്ലീറ്റ് പോസിറ്റീവ് വൈബാണ് സൂര്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു എനർജി കംപ്ലീറ്റായിട്ട് നമ്മളിങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കുക, അതിനുവേണ്ടി അത് എല്ലാത്തിലുള്ളതാണ് ജപ്പാൻകാർക്ക് മാത്രമല്ല, പക്ഷെ അത് വളരെയധികം നമ്മുടെ ജീവിത എന്താ പറയുക, ഈ ചക്രം സൈക്കിള് ക്രമമായി പോകാനും നമ്മുടെ ഹെൽത്ത് കറക്റ്റായിട്ട് പോകാനും അത് വളരെ ഹെൽപ്ഫുള്ളാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്കും അതങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് മോളെ ട്യൂഷന് വിടാൻ വേണ്ടിയിട്ട് രാവിലെ പോകും, മറ്റേ അത്ര രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരാറില്ല. അപ്പോൾ പുലർച്ചയ്ക്ക് കൊണ്ടുവിട്ട് തിരിച്ച് വരുമ്പോൾ കറക്റ്റ് സൂര്യനൊക്കെ ഉദിച്ചിട്ട് കുറേ നേരമായിട്ടുണ്ടാവും, എന്നാലും നമുക്ക് വിസിബിളായിട്ട് കുറച്ച് നേരമായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ എന്നിരുന്നപ്പോലും ഞാൻ ടൂ വീലറിലാണ് പോവുമെങ്കിലും ആ സമയത്ത് വരുന്ന സമയത്ത് ഇതിങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളിങ്ങനെ സ്കൂട്ടർ ഓടിക്കുമ്പോൾ എനിക്ക് സ്വന്തം ഒരു മാനസികമായിട്ടൊരു വൈബ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു പോസിറ്റീവ് വൈബ് ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് ആ വെളിച്ചം ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അവരത് കൃത്യമായി പാലിക്കാറുണ്ട്. അവർ സൂര്യനെ വർഷിപ്പ് ചെയ്യാറുണ്ട്. നമുക്കുണ്ടല്ലോ സൂര്യ നമസ്കാരം, നമ്മുടെ യോഗയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ സൂര്യ നമസ്കാരം. അപ്പോൾ വൈറ്റമിൻ ഡി എന്നുള്ളതും ഡെഫിഷ്യൻസി മാനേജ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു പോസിറ്റീവ് വൈബ് രാവിലെ ലഭിക്കാനും ഈ നേരത്തെ ഉണരുന്നതും സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അറ്റ്ലീസ്റ്റ് സൂര്യനെ നോക്കി കുറച്ച് നേരം നിൽക്കുന്നത് പോലും നല്ലതായിരിക്കാം. നെക്സ്റ്റ് ജപ്പാൻകാർ പറയുന്ന മറ്റൊരു വിജയരഹസ്യം അവരുടെ ഫീലിംഗ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് അവരെല്ലാത്തിനും നന്ദി പ്രകടിപ്പിക്കും. നമ്മളിപ്പം പുറമേയുള്ള ഒരാളോടാണെങ്കിൽ നമ്മളും പറയാറുണ്ട് അല്ലേ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു പറയാറുണ്ട്, നന്ദി എന്ന് പറയാറുണ്ട്, വലിയ ഉപകാരമായിട്ടോ എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞ് അങ്ങനെ ശീലിച്ചവരല്ല, ഞാനൊന്നും അല്ല. പൊതുവെ നമ്മൾ ആരും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങൾ മക്കളോടോ അമ്മയോടോ അങ്ങനെ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞ് ശീലിച്ചവരല്ല. പക്ഷേ നമുക്കും എന്താ പറയുക, അങ്ങനൊരു രീതി നമുക്കും ഉണ്ട്. കാരണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഊണ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് ബ്രഹ്മാർപ്പണം ഇല്ലേ, നമ്മൾ ബ്രഹ്മാർപ്പണം ചൊല്ലി വേണം നമ്മൾ ഊണ് കഴിക്കാൻ. ഈശ്വരന് ഈ അന്നം തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. അതിനിപ്പോൾ വേറെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർ ബിസ്മി ചൊല്ലിയിട്ടാണ് അവർ ഫുഡ് കഴിക്കുക, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻസിനും ഉണ്ട് തോന്നുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ നന്ദി നമ്മൾ എപ്പോഴും ദൈവത്തിന്, എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർ എപ്പോഴും നമ്മൾ താങ്ക്ഫുള്ളായിരിക്കണം ഈശ്വരന്, ആ ശക്തിക്ക് നമ്മൾ എപ്പോഴും താങ്ക്ഫുള്ളായിരുന്നു. നമ്മളെ ഓരോ നിമിഷവും നമുക്കിങ്ങനെ തരുന്നതിന്, ഓരോ സെക്കൻഡ്സും സന്തോഷമായിട്ട് നമുക്ക് ആരോഗ്യത്തോടു കൂടി നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നതിന്, ഓരോ ദിവസവും ഓരോ സമയത്തും നമ്മൾ രാത്രി ഉറങ്ങുന്നതിനും ഈ ദിവസം കൂടി എനിക്ക് തന്നതിന്, അല്ലെങ്കിൽ ഈ പ്രഭാതം കൂടി എന്നെ കാണിച്ചതിന്, അത് അവർ കറക്റ്റ്. ഇതെന്താ പറയുക, എല്ലാ കാര്യവും നമ്മൾ ചെറുപ്പം മുതൽ, നമ്മളിപ്പോൾ ഈ 40 വയസ്സ് മുതൽ നമുക്കത് ശീലിക്കാൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അസാധിക്കുന്ന കാര്യമല്ല. അവർ ജനിച്ച കുട്ടി മുതൽ അത് അവിടെ ഫോളോ ചെയ്ത് വരികയാണ്. അപ്പോൾ അവരുടെ അതേപോലെ തന്നെ അവരുടെ ആ എന്താ പറയുക, നേരത്തെ നമ്മൾ പറഞ്ഞവരുടെ അവരുടെ ജീവിത ആ ഒരു ചക്രം 90 above ഒക്കെ ആയി നിലനിൽക്കുന്നതിന് കാരണം ഈ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ വളരെ
സാമൂഹികമായിട്ട് വളരെയധികം ഇടപഴകുന്ന ആളുകളാണ്. അവർ വ്യക്തി ജീവിതത്തെക്കാൾ അവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് സോഷ്യലി ഇടപഴകുന്നതിനാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മലയാളികൾ സോഷ്യലി ഇടപഴകുന്നതിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് വ്യക്തി ജീവിതത്തെക്കാൾ. അതും സത്യമാണ്. നമ്മളിപ്പോൾ വ്യക്തി ജീവിതത്തിന് അത്ര പ്രാധാന്യം കൽപ്പിക്കുന്ന ആളുകളല്ല മലയാളികൾ. സ്വന്തം യാത്രകൾ പോകാനൊക്കെ അതിനേക്കാളും നമ്മൾ, പക്ഷേ ഇവിടെ കാര്യങ്ങൾ തിരിച്ചാണ്. ഇവിടെ സാമൂഹിക ജീവിതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്ന സമൂഹത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് നമ്മൾ സമയം ഏറ്റവും അധികം ചിലവഴിക്കണം. പറയാതെ ജപ്പാൻകാർ നമ്മളെ കണ്ട് പഠിക്കേണ്ട കാര്യം. നമ്മൾ ബാക്കിയുള്ളവരുടെ അപ്പുറത്തെ വീട്ടിലെ മറ്റേയാളുടെ കാര്യം വരെ അന്വേഷിക്കും. നമ്മൾ അങ്ങനെ ക്യൂരിയസ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ സാമൂഹിക ഇടപെടൽ എന്നവർ ഉദ്ദേശിക്കുന്നത് ചെറിയ രീതിയിലല്ല. അവർ വിചാരിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ, നമ്മൾ ഈ രാജ്യത്ത് പല മതത്തിലും പല വിഭാഗത്തിലുമായിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു വീട്ടിൽ അങ്ങനെ ജീവിച്ചുകൂടാ എന്ന ചിന്തയിൽ നിന്നും അവർ പല സ്ഥലത്തുള്ള ആളുകളെ, അവരുടെ പല പല ഒരു ബന്ധമില്ലാത്ത രക്തബന്ധമില്ലാത്ത ആളുകൾ തമ്മിൽ കൂടിച്ചേർന്ന് താമസിക്കാറ് പോലുമുണ്ട് ഒരു സ്ഥലത്ത്. അപ്പം അത്രയും സാമൂഹിക ബന്ധം, അത് അവരുടെ ഹാപ്പിനെസ്സിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ജപ്പാൻകാരുടെ കുറേ സന്തോഷത്തിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇത് ആക്ച്വലി ഉള്ളത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോസ് സെർച്ച് ചെയ്യാം, അവരിട്ട വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അതിലെല്ലാത്തിലും ഏറ്റവും പ്രധാന ഞാൻ പറഞ്ഞ ടോയ്ലറ്റ് ക്ലീനിങ് ആണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മൊത്തം സൊസൈറ്റിയുടെ ഒരു സൈക്കിള് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ വ്യക്തിയുടെയെങ്കിലും സൈക്കിളൊന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.